ഒരു ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ രണ്ട് സിനിമ കാണാന്നാണ് പറയുന്നത് ഈ സിനിമ. ഒരു രണ്ട് കൊലപാതകം, അതിനുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ കുഴപ്പമില്ല. കാണാം. ഇതേതാണ് ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് ഹാഫിലുള്ളതാണോ സെക്കൻഡ് ഹാഫിലുള്ള? സെക്കൻഡ് ഹാഫ് ബെറ്റർ. ഭയങ്കര ത്രില്ലിംഗ് അല്ല, പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മൂവിയാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈമാണ്. നല്ല രസമുണ്ടായിരുന്നു. നമ്മള് മലയാളത്തിൽ അധികം കണ്ടിട്ടില്ല അങ്ങനത്തെ ക്രൈം ത്രില്ലേഴ്സ്. നല്ല നല്ല മൂവിയായിരുന്നു. അത് ടോവിനോ അടിപൊളിയായിരുന്നു. ഭയങ്കര അങ്ങനത്തെ മാസൊന്നുമല്ല, ഒരു നല്ലൊരു പോലീസ് ഓഫീസർ. അതെ അതെ അതെ. നല്ല സിനിമ, നല്ല ഇൻട്രസ്റ്റിംഗ് സിനിമ. കുഴപ്പമില്ല, കാണാം. സൂപ്പർ, നല്ല നല്ല ഒരു നല്ലൊരു മൂഡ്, നല്ല അടിപൊളി മൂഡ് സിനിമയാണ്. നല്ലൊരു കളറിംഗ് എഫക്റ്റ് ഒക്കെ അടിപൊളി, സൂപ്പറായിട്ട്. നല്ലൊരു ത്രില്ലിംഗ് സിനിമ, ക്ഷമയോടെ കാത്തിരുന്ന നല്ല അടിപൊളി സിനിമയാണ്. കാണാം, ബെറ്റർ. സൂപ്പറാണ്, സൂപ്പറാണ്. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നല്ല ഇപ്പോൾ പുതുതായി കാണാൻ പറ്റിയ ഒരു നല്ല ടോവിനെ കാണാൻ പറ്റിയ നല്ല സൂപ്പർ സിനിമ. മാറിയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. പഴയ നോക്കുമ്പോൾ ഇപ്പം നോക്കുമ്പോൾ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ആക്ടിംഗ് ആണ്. സൂപ്പറായിട്ട് നല്ല സിനിമ. കുഴപ്പമില്ല, നല്ല ഫിലിം തന്നെയാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കുക. ചെറിയ സ്ലോ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നമ്മളെ ക്ഷമിയോടെ ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഹാഫ് കുഴപ്പമുണ്ടായി, അത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ആ അവർ നമുക്കൊരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, അതാണ് നമുക്ക് ഒരു ചെറിയ ഗ്രിപ്പിംഗ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, അത് നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ കറക്റ്റ് ആപ്റ്റ് ആയിട്ട് നല്ല അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, കറക്റ്റ് ആ ഒരു പഴയൊരു കാലഘട്ടത്തിൽ ഞാൻ കാണിച്ചത്, അപ്പം അതിൻ്റെ രീതിക്ക് അടിപൊളി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നൈസ് മൂവി ബ്രോ. ഫസ്റ്റ് ഹാഫാണോ സെക്കൻഡ് ഹാഫാണോ? അങ്ങനെ രണ്ടും പറയാൻ പറ്റും, രണ്ടും പ്രത്യേകതയുണ്ട്. നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം. സിനിമാറ്റോഗ്രഫി ആയാലും മ്യൂസിക് ആയാലും എല്ലാം സന്തോഷ് നാരായണ ഒക്കെ പൊളിച്ചു. അല്ല, അതുമായിട്ടൊന്നും ലിങ്ക് ചെയ്യാൻ പറ്റില്ല, ഇത് വേറൊരു രീതിയാണ്. ആ അത് മമ്മൂക്ക, ഇത് ടോവിനോ. പക്ഷെ കിടില കേട്ടോ, കേട്ടോ, കിടില. അതെ, കൊള്ളാം, നല്ല മൂവി. സിമ്പിൾ ആയിട്ടുള്ള നല്ല കൊള്ളാം, നന്നായിട്ടുണ്ട്. ടോവിനോ സൂപ്പർ ആണ്. ടോവിനോ നല്ല ഇഷ്ടമാണ്. നല്ല പടമായിരുന്നു. എൻ്റെ കസിന് ഇതിനകത്ത് വിഷ്ണു വാര്യർ എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ല മൂവിയാണ്. കുഴപ്പമില്ല, നല്ല മൂവിയായിരുന്നു. വളരെ നന്നായിട്ടുണ്ട്. ആ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ്. ടോവിനോ ആസ് യൂഷ്വൽ നന്നായി തന്നെ കാര്യങ്ങൾ. നല്ല ഒരു എൻക്വയറിയാണ്. പോലീസുകാർക്ക് പോലീസിൻ്റെ ഒരു സ്റ്റോറിയാണ്, അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സ്റ്റോറിയാണ്. പഴയ നന്നായിട്ട് ആ കാലഘട്ടത്തിൽ അതേപോലെയുള്ള മേക്കപ്പ് എല്ലാം നല്ല നന്നായിട്ടുണ്ട്. പൊതുവെ നല്ല പടമാണ്. ടോവിനോയുടെ ഒരു പോലീസ് വേഷത്തിൽ വരുന്നതിൽ ഒരു നല്ലൊരു ഗെറ്റപ്പ് അപ്പിയറൻസ് ആണ്, പോലീസുകാരനായിട്ട് തോന്നുന്നതാണ്. അങ്ങനെ ഒരു ട്വിസ്റ്റ് അല്ല അത്, നമുക്ക് കണ്ട് കാണുന്ന സമയത്ത് അവിടെ അറിയാൻ പറ്റുന്നത്. നല്ല സിനിമയാണ്. രണ്ട് സ്റ്റോറിയാണ്, പക്ഷേ രണ്ടും കിടിലായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറിയാണ്. ഫസ്റ്റ് രണ്ടിനും അതിൻ്റെ ഇതുണ്ട്. എന്നാലും നല്ല പടമാണ്, സൂപ്പർ പടം. എനിക്ക് എന്തായാലും ലാഗൊന്നുമില്ല, കണ്ടോണ്ടിരിക്കാൻ നല്ല പടം. ടോവിനോ കിട്ടില്ല, എല്ലാവരും കിട്ടില്ല. ആ അത് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വിഷോ സിനിമോഗ്രാഫി എല്ലാം കിട്ടിലോട്ട് കിട്ടിലോട്ട് എടുത്തിട്ടുണ്ട്. നല്ല എടുത്തിട്ടുണ്ട്, ലാഗൊന്നുമില്ല, നല്ല പോലെ കണ്ടോണ്ടിരിക്കാം. നല്ല പടം. കണ്ണൂർ സ്ക്വാഡുമായിട്ട് ഏയ് ഇല്ല ഇല്ല, രണ്ട് എന്തായാലും ഡിഫറെൻ്റ് ആണ്. കണ്ണൂർ സ്ക്വാഡ് വേറെ ഇതും രണ്ടും എന്തായാലും ഡിഫറെൻ്റ് ആണ്. ഇല്ല, നാല് പേര് അങ്ങനെയല്ല, പക്ഷേ ടോവിനാണ് മെയിൻ ക്യാരക്ടർ. ടോവിനാണ്, പക്ഷേ നല്ല പടം, സൂപ്പർ, നല്ലപോലെ കണ്ടുകൊണ്ടിരിക്കാം. കണ്ണൂർ സ്ക്വാഡായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അത് വേറെ ലെവല്. പക്ഷേ ഇത് വേറെ ലെവൽ. അങ്ങനെ ടോവിനോ എത്രത്തോളം ആ ഒരു പോലീസുകാരനായിട്ട് നല്ല നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നല്ല ഓക്കെ.